Audio Jungle. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് എടുക്കാൻ പോണേ, പപ്പായ പ്രഥമൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പപ്പായ പ്രഥമനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്: 2 കപ്പ് പപ്പായ, 2 കപ്പ് രണ്ടാം പാല്, ഇത് 200 ഗ്രാംസ് ജാഗിരി, 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഉരുക്കി അരച്ചെടുത്തതാണ്, ഇത് 1 കപ്പ് ഒന്നാം പാല്, ഇത് 1/2 കപ്പ് ചൗരി, പിന്നെ നമുക്ക് വേണം ഗീ, പിന്നെ പായസത്തിലേക്ക് വറുത്തിടാൻ നമുക്ക് കോക്കനട്ട്, കാഷ്നട്ട്, റേസൻസ്, പിന്നെ 2 കാർഡമമും വേണം. ആദ്യം നമുക്ക് ഈ പപ്പായ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ പപ്പായ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പായസം വെക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നെയ്യ് നല്ലായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നല്ലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കാഷ്നട്ടും റേസിൻസും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കാഷ്നട്ടും കോക്കനട്ടും റേസിൻസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമുക്ക് ഗീയിലേക്ക് പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പപ്പായയുടെ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് ഇതൊരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ പപ്പായ നല്ലായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പായയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ശർക്കര പാനി ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചൗരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഹൈല് വെക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറുകി വരുന്ന വരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 പാൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒത്തിരി നേരം തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്കിതിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്ത വെച്ച് കാഷ്നട്ട്, കോക്കനട്ട്, പിന്നെ റേസൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വിഷു സ്പെഷ്യൽ പപ്പായ പായസം റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് എല്ലാവരും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഫാമിലിയുടെയും അഡ്വാൻസ് ഹാപ്പി വിഷു. വീണ്ടും ഒരു വീഡിയോ ഇടുന്നവരെ ബൈ.